yang become first class. Because niya po pinili ko yung pinili di ba? Pina yan, acadir bino. May mga ingre kusim ba? Nangal alala rin pali po ito ano ano na? San Joseph feast. Nana poro, yano re exam na rin ako. Nikyo ഈ വർത്തമാനത്തിന് തടസ്സമുണ്ട്. അവിടെ കൊഞ്ഞയായിരുന്നു. അത് ഹൈസ്കൂൾ വരെ അങ്ങനെ ഇപ്പോഴും ഉണ്ടായിരിക്കും. എന്താണെങ്കിലും കാണുന്നവരൊക്കെ കമന്റ് ഇടണം കേട്ടോ. കമന്റ് വാങ്ങിക്കണ കുറവാ. ആ ബെല്ല് ബെല്ലടിക്കണം. ബെല്ലടിക്കണം അവിടെ അവിടെയാണ് ബെല്ലടിക്കുന്നത്. എല്ലാരും പള്ളി പോയിട്ട് വന്നതാണ് എന്ന് സെന്റ് തോമസിന്റെ ഫീസ്റ്റ് എന്ന പുതു ഞായർ. അപ്പൊ ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. എല്ലാരും പള്ളി പോയിട്ട് വന്നോക്കല്ലേ. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ നമ്മള് നാട്ടിൽ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് വരുന്ന പോലെ അല്ല കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ, പുറത്ത് നല്ല ചൂടായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ എ സി എയർ കണ്ടീഷനിലോട്ട് ഇരിക്കുന്ന പോലെ. വെയില് കാത്തു നിൽക്കുന്ന ഈ വെയില് കാത്തൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര മൂടലായിരുന്നു. ഈ വർഷം നല്ല സൂപ്പർ കാലാവസ്ഥ കേട്ടോ. സൂപ്പർ മഴ, ഇന്നലെ മഴ പെയ്തു. രാത്രി മഴ, പകല് നല്ല വെയില്, സൂപ്പർ കാലാവസ്ഥ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ അമേരിക്കൻ ഫാമിലിക്ക് സ്വാഗതം. ബാസ്റ്റിൻ ചൊറിയാൻ പോയി. ബാസ്റ്റിൻ എവിടെ ഇപ്പൊ വീഡിയോ എടുക്കാൻ ഇവിടെ ഇരുന്നാലും ചൊറിച്ചില്ല. അല്ല വേറെ വിശേഷം, അത് പള്ളി ഇന്നല്ല ആശാന്നറിയോ. ഇന്ന് ഉറക്കി വേ തുടങ്ങി ഞാൻ ഇവിടെ ഇരുന്നോളാം പറഞ്ഞു. അപ്പം ഞങ്ങളെ പള്ളിയുടെ ചെറിയ പള്ളിയാണ്, ചെറിയ കുടുംബമാണ്. അപ്പൊ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട്, ഞങ്ങളെ ഷോർട്ടായി ഞങ്ങൾ ഇടുന്നുണ്ട്. ഇന്ന് അതിന്റെ സബ്ജക്ട് ഞങ്ങൾ എങ്ങനെ ഇവിടെ വന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ വരാനുള്ള കാരണം പിന്നെ മെയിനായിട്ട് ഞങ്ങളെങ്ങനെ ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ ഒരു മിഷനിലോട്ട് കടന്നു, അങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ഓരോരോ ഞങ്ങൾ ആസാമിൽ ചെന്നപ്പം ഒരച്ഛൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഈ ഫീൽഡ് വന്നു. അങ്ങനെ പലരും ചോദിച്ചു. നമുക്ക് പല പല എക്സ്പീരിയൻസ് ഉണ്ട് ജീവിതത്തിൽ. അപ്പൊ ആ എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നപ്പോ ഇങ്ങനെ ലൈഫിലോട്ട് വന്നതാണ്. ദൈവമായിട്ട് ഞങ്ങളെ വരുത്തിയതാണ്. അപ്പൊ ഞങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചതാണ്. ഞാനൊരു എക്സാമിനേറിയനാണ് കേട്ടോ. അപ്പം എക്സാമിനാരി എന്ന് വെച്ചാൽ സെമിനാരി പഠിച്ചത് ഇവിടെ ജോസഫ് അന്നക്കുട്ടി ജോസ് അങ്ങനെ ഫേമസ് ആക്കാറൊക്കെ ഉണ്ടാവും. ഇപ്പൊ ജോസഫ് അന്നക്കുട്ടി ജോസഫ്, ഇപ്പം ജോസഫ് അന്നക്കുട്ടി ജോസഫ് ആർ ജെ ആ സൗണ്ടിൽ എങ്ങനെയാ എടുക്കും. നമ്മൾ ഈ തുറവിയാണ്, നമ്മളെ ലൈഫിലെ തുറവിയാണ് ആ പുള്ളി. അയാൾ ഫേമസ് ആയത് തുറവിയാണ്. അപ്പൊ ഞാൻ എല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നല്ലേ, നമ്മൾ എന്തിനാ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ഞാൻ സെമിനാറിൽ പോകാനുള്ള കാരണം ഒന്ന്, ഒരു കാരണം ഉണ്ടായിരുന്നു. ഈ എനിക്ക് ഈ വർത്തമാനത്തിന് തടസ്സമുണ്ട്. അവിടെ കൊഞ്ഞയായിരുന്നു. അത് ഹൈസ്കൂൾ വരെ അങ്ങനെ ഇപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പൊ തടസ്സം ഇപ്പോഴും ഉണ്ട്. ഈ ഹൈസ്കൂൾ നമുക്ക് പറയുമ്പോൾ ഈ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ കളിയാക്കുന്ന ഒരു ജീവിതമല്ലോ. ഇപ്പം ഒരു കുറവ് നമ്മൾ പറയാൻ കിട്ടാതിരിക്കുമ്പോൾ ആ വാക്ക് ചിലപ്പോൾ ഇറക്കപ്പേരാകും. അങ്ങനെ പല പല പ്രതിസന്ധികളും. പിന്നെ നമ്മളെ വീട്ടുകാര് ഇപ്പം പിന്നെ പഠിക്കാൻ ഇച്ചിരി മോശമായിരുന്നു. അപ്പം വീട്ടുകാർ, നീ അങ്ങനെ ഇപ്പം സ്ഥലമൊക്കെ നിനക്ക് തുമ്മാപ്പണി അല്ലെങ്കിൽ റബ്ബറോട്ടാ. അപ്പം ഒരു വ്യത്യസ്തനാകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം വ്യത്യസ്തനാകാനും ഫേമസ് മാത്രമല്ല, ഞാൻ അതും പറയാനല്ല, ഫേമസ് മാത്രമല്ല, ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഈ വിദ്യ, ഞാൻ എൻ്റെ കപ്പാസിറ്റി പഠിക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചും അതുപോലെ എൻ്റെ ഈ കുറവുകളനുസരിച്ചും ശ്രദ്ധിക്കാൻ പക്ഷേ അപ്പൊ ശ്രദ്ധ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയാല കൂടെ ഒന്നും പഠിക്കാനൊന്നും പറ്റിയല്ല. നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മള് കാരണവന്മാർക്കുള്ള അതിനുള്ള കഴിവൊന്നും ഇല്ല.
അപ്പം പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെയുള്ള കഴിവൊന്നും ഈ കർഷക കുടുംബങ്ങൾക്കുള്ള ലോങ്വരി ജില്ലാത്തിന്റെ തന്നെ ഒരു കുറവൊക്കെ ഈ കർഷക കുടുംബങ്ങൾക്ക് പ്രത്യേകമുണ്ട്. കാരണം അവര് അവരുടെ ജീവിതം അവരുടെ വീട് എന്റെ അപ്പനങ്ങനെ കൂടെ വന്നാല് പാലാക്കി അല്ലെ കോട്ടയത്ത് പോയിട്ടില്ല, കോട്ടയത്ത് ഒന്നോ രണ്ടോ വർഷം പോകുന്ന തോന്നുന്നേ. അതിനുമ്പോ പിറന്ന പിറന്നാളിന് പോകും എല്ലാ വർഷവും. അവിടെ മമ്മിയുടെ ചേച്ചിയുടെ വീടിന്റെ അവന്റെയല്ലേ. ആ അങ്ങനെ ഒന്ന് പിന്നെ അതിനുമ്പേലൊക്കെ ഒന്ന് വണ്ടി മേടിച്ചപ്പോ ഒക്കെ അവള് പോയിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ദൂരയാത്രയൊന്നും അങ്ങനെ പോയിട്ടില്ല. പുള്ളി പാലാപേട്ടയ്ക്ക് ഈരാട്ടുപേട്ടയ്ക്ക് ഞങ്ങൾക്ക് പാലാക്കും ഈരാട്ടുപേട്ടയ്ക്കും സെയിം ദൂരമാണേ. അപ്പം അങ്ങനെയുള്ള ലോകം ഒഴിച്ചൊക്കെ ഉള്ളൂ. നമ്മ നമ്മളെ കൂടെ എന്താക്കണമെന്നോ അവർക്കൊരു ഊഹമൊന്നുമില്ല, ഐഡിയ ഇല്ല. അതിനൊന്നും അന്വേഷിക്കാനുള്ള അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ചെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഫ്രണ്ടിലോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു നല്ല വിദ്യാഭ്യാസം ഇതിനു വേണ്ടി നമ്മൾ അങ്ങനെ പറയാനും നമുക്കൊരു കപ്പാസിറ്റി ഇല്ല, പഠിക്കാൻ കപ്പാസിറ്റി ഇല്ല. പിന്നെ ഇന്ന് സംഭവം പഠിക്കണം എന്ന് പറഞ്ഞാൽ അറിയാമോ, എന്നെ ഒരു ആൻറ്റിയൊക്കെ പറഞ്ഞു തന്നെ വല്ല ഐ ടിയോ അല്ല പ്ലംബിങ്ങോ വയറിങ്ങോ ഒക്കെ നമുക്കത് ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി കഴിവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കലാപരമായ കഴിവുണ്ട്, കഴിവുണ്ട്. പക്ഷെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നുള്ള ആഗ്രഹം വേണമല്ലോ. ആ അങ്ങനെയാണ് ഞാൻ സെമിനാരി പോയത്. സെമിനാരി ഇവിടെ എവിടെയാ പോയത്? ഇവിടെ കുറവളങ്ങാട് ക്ലറിഷൻ ക്ലറിഷൻ ക്ലാരിറ്റി ഫോർ എന്നുള്ളത് കുറവളങ്ങാട്. 3 വർഷം പഠിച്ചവനാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പൊ ഞാൻ ഞങ്ങളെ ലൈഫിൽ ഇപ്പോൾ 4 പിള്ളേരുണ്ട്. ഞാനാലും പിള്ളേർ പിള്ളേരായാലും ഞാൻ പറയും എൻ്റെ എൻ്റെ അഹങ്കാരം അല്ല എല്ലാ എൻ്റെ ചിലവർ പറയും അതെന്റെ ഇപ്പൊ എല്ലാ എപ്പിസോഡിലും പറയുന്നുണ്ട് എനിക്ക് 4 പിള്ളേരുണ്ട്, എനിക്ക് 4 പിള്ളേരുണ്ട്. നമ്മുടെ സമ്പത്ത് നമ്മുടെ പിള്ളേരല്ലേ. എനിക്ക് അഭിമാനക്കുറവുണ്ടായിട്ടൊന്നുമില്ല, എനിക്ക് എപ്പോഴും കേൾക്കുമ്പോൾ ഒരു ചോദിച്ചില്ല അറിയാതെ പറയുന്ന. നമുക്കിപ്പോ നമ്മളിപ്പം ഇന്ന കുടുംബം നമ്മുടെ സിനിമ ഇല്ലേ, എന്നാ ഏത് സിനിമ നാടെടുക്കാൻ്റെ ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ബികോം അതിന്റെ ഇടയ്ക്ക് അതുകൊണ്ട് അപ്പൊ ഉച്ചസം ഇപ്പൊ പള്ളി കഴിഞ്ഞോണ്ട് ക്ഷീണത്തിലൊക്കെ ഇരിക്കുക അല്ലേ, നോട്ടത്തിലെ ആക്കി നമ്മളെ ഗ്ലാമർ കളഞ്ഞു. അപ്പൊ സെമിനാരി പോയി പിന്നെന്താ പറയാ, സെമിനാരി പോയി ഇങ്ങനെ വന്ന് സെമിനാരി എന്നൊക്കെ അത് കഴിഞ്ഞ് പറഞ്ഞു വിട്ടു പഠിക്കുകയാണെന്നും പറഞ്ഞായിരിക്കും. ഡിഗ്രി പഠിച്ചിട്ട് വരാൻ പറഞ്ഞല്ലേ. ആ ഡിഗ്രി എനിക്ക് പഠിക്കാൻ ഭയങ്കര ഞാൻ ഒത്തിരി ട്രൈ ചെയ്തതാണല്ലോ. ഡിഗ്രി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവവിളി അതല്ല കല്യാണം കഴിക്കുന്ന ദേവവിളിയാന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ആ ചതിയിൽ വീണു. അതല്ല ഞാൻ അങ്ങ് പെട്ടെന്നൊന്നും കല്യാണമില്ല, ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്തു. ഡിഗ്രി കഴിഞ്ഞ ഒന്നും കൂടെ ഞാൻ ഒന്ന് ലോകയാത്രക്ക് പോയി. ലോകയാത്ര അല്ല പിന്നെയും ഞാൻ ഏകാന്തവാസം പിന്നെയും സെമിനാരി പോയി. അപ്പൊ നമ്മളെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിന് പല 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 കാരണങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ബോംബെ ചെന്ന് ബോംബെ സ്ലം ഏരിയയിലായിരുന്നു. അവിടെ ഇങ്ങനെ എന്നെ സ്ലം ഏരിയ കടന്നിറങ്ങുമായിരുന്നു പറഞ്ഞത്. ഞാനെപ്പോഴും പറയും കേട്ടോ, എനിക്ക് വിധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പണ്ട തട്ടിപ്പോയത് മലേറിയ മലേറിയ പിടിച്ചു പിന്നീടാ പിടിച്ചു മലേറിയ മലേറിയ പിടിച്ച കൂടിപ്പോയി കൂടിപ്പോയി ഇവിടെ വന്ന് അതോടെ സെമിനാരി പോക്ക് നിർത്തി എല്ലാ മാസം എല്ലാ അതിന് അല്ല മലേറിയ അവിടുന്ന് പോയി സെമിനാരി പോയാലും അവിടുന്ന് പോയി ഡൽഹിക്ക് പോയി ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു. പിന്നെ നാട്ടിൽ വന്ന് കഴിഞ്ഞ് പാലായില് മേരിഗിരി ഹോസ്പിറ്റലിലാണ് മലേറിയ എന്ന് കണ്ടുപിടിച്ച് അവിടുന്ന് അതിന്റെ ശരിക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാറിയത്. അങ്ങനെ സെമിനാരി പോക്ക് നിർത്തി. സെമിനാരി പോയല്ലേ ഞാൻ പിന്നെയും ട്രൈ ചെയ്താൽ നമുക്ക് വിളിച്ചിട്ടില്ലെന്ന് മനസ്സിലായി.
ഈ പിള്ളേരെ ഭയങ്കര ഇത് ഇപ്പൊ പോവാനാണ് എന്താ പറയാ ഇപ്പൊ പള്ളി പോകുന്നുണ്ട് ക്ഷീണത്തില്ല അതുകൊണ്ട് അങ്ങോട്ട് അടിച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ ഇവർ രണ്ടുപേരുടെ ഈ ബോബരും മോളി അടുത്തിരുന്ന പ്രശ്നമാണ് അപ്പോ ഇങ്ങനെ ഇങ്ങനെ അതാണ് ബോംബെന്ന് ഡൽഹിക്ക് പോയി ഡൽഹിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പി റാഞ്ചി ഒക്കെ താമസിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് അത് ഈ മിഷൻ വർക്കില മിഷൻ വർക്കില മിഷണറിയായിട്ട് അങ്ങ് പോയതാ അങ്ങനെ പോയി വീട്ടിൽ വന്നു അതിന്റെ അടുത്ത എപ്പിസോഡ് പിന്നെ പറയാല്ലേ അതെ അതെ അങ്ങനെ ഞങ്ങളുടെ സെമിനാരി ജീവിതം അവസാനിപ്പിച്ച് വീട്ടിൽ വന്നു ഈ ആ സമയത്ത് ഈ റോസ്മി കടന്നു വന്നിട്ടില്ല കേട്ടോ ഒന്നും ആയില്ല ഞാൻ ജോലി പ്രവേശിക്കുന്ന എപ്പിസോഡാണ് അടുത്ത എപ്പിസോഡ് വരുന്നത് എവിടെയാണ് പോയത് സർപ്രൈസ് ആണ് അപ്പോ എല്ലാരും ടാറ്റ പറഞ്ഞു ഞങ്ങളെ ഈ ചെറിയ ഫാമിലി ഈ വലിയ ഫാമിലി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ഭയങ്കര കുറവാ ബെല്ലടിക്കണം ബെല്ലടിക്കണം അവിടെ അവിടെയാണ് ബെല്ലടിക്കുക ആ അവിടെ അവിടെ ബെല്ലടിക്കണം പിന്നെ ലൈക്ക് ലൈക്ക് ഇവിടെ ലൈക്ക് ഇവിടെ ലൈക്ക് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഫാമിലി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്നു ഞങ്ങൾ വ്യത്യസ്തമായ ഒരു ഫാമിലി ആയിരിക്കും അത് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു കമന്റ് ബോക്സ് അത്ര ദിവസം വ്യൂ ഒക്കെ ഉണ്ട് ഒരു 1000 വ്യൂ ഒക്കെ മിനിമം ഞങ്ങൾക്ക് വരുന്നുണ്ട് എനിക്ക് ഇല്ല ഞാൻ ഇത് ഇതിങ്ങനെ വെച്ചിട്ടു എങ്ങനെയുണ്ട് ഇത് ഇത് വെച്ചോ ഇപ്പൊ ഈ ഹോട്ടലുകളിലെ കോമാളിയെ പോലെ ഉണ്ട് ഹോട്ടലുകളിലെ കോമാളികളുണ്ട് ഹോട്ടലുകളല്ലേ സർക്കസിലെ കോമാളി അപ്പച്ചുകുട്ടാ ഫോട്ടോ എടുത്ത് സർക്കസിലെ കോമാളിയും ഞാനും